ഗൈസ്, ഫൈനലി ഞാൻ ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഇടിക്കൂടെ മേലേക്ക് വന്നു. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിന്നപ്പത്തിന് ഞാൻ ക്രാഷായി ഗൈസ്, ഫുള്ള് ക്രാഷായി. പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന് ഇപ്പോൾ ഇവിടെ ഒരുത്തിന് കൊല്ലാണ്. യാ, ഈ ഒരു ഫോട്ടോസിൽ ലോഡാവാൻ തന്നെ നല്ല ടൈം എടുത്തു. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വല്ല ക്രാഷായ സംഭവിക്കാൻ കാരണം. ഞാൻ ബ്ലേസിന് വേണ്ടി വന്നതാണ്. ആ യാ, ഇൻ ടു ദ ഫയർ. ഞാൻ പിന്നെ തൊലങ്കോടല്ല വന്ന്, ഞാൻ നേരിട്ട് വന്നിക്കാണ്. അതുകൊണ്ട് ബ്ലോക്സുകളൊക്കെ തീർന്നിട്ട് ആകെ സീനായിരുന്നു. ഓക്കെ, ഈ ഇതൊക്കെ എടുത്താ. നമുക്കിനി ഇവിടുന്ന് നെതർ വാർട്ടും കൊണ്ടുപോകണം, ഈ ഒരു ബ്ലേസ് റോഡും കൊണ്ടുപോകണം. എനിക്ക് ഇതിലെത്ര എൻ്റെ ആർമറിൻ്റെ അത്ര ഇതിൽ എത്തില്ലേ. ഓക്കെ, അഞ്ചെണ്ണം കിട്ടിയിട്ടുള്ളില്ലേ. ഓ ജസ്റ്റ് മിസ് മോനെ. ഇപ്പം എത്ര ആ ലൂട്ടിങ്സ് ഉള്ളതുകൊണ്ട് വിട്ടാണ് കുറവ്. ഞാൻ മറന്നു ലൂട്ടിങ് എടുക്കാൻ. ഈഷ്, ലൂട്ടിങ്ങിൻ്റെ കയ്യിലുണ്ട്, അതല്ല ഞാൻ ആക്സ് കൊണ്ട് കിട്ടിയെന്ന് പോവാൻ. ഈഷ്, വെറുതെ ഞാൻ അടുത്ത ആറെണ്ണം ഒരു 15 കൊണ്ടു വരും. അല്ല, ഒന്ന് പൗഡർ ആക്കുമ്പോൾ 2 കിട്ടൂലേ. ഇപ്പോൾ ഒരു 12 ഉണ്ട് കയ്യിൽ, ഒരു 30 കൈ വെക്കുക. സ്പോണാകുമ്പോൾ ഒരു സ്ഥലം കൊടുക്കുക. ആ സ്പോണ്ടോ, ഒറ്റയടിക്ക് ഇങ്ങനെ കുറേ എണ്ണ സ്പോണാകാണ്. ഓരോന്നിച്ചാണ് സ്പോണാകാണെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു സാധനം കൂടെ ഉള്ളൂ. ഓക്കെ, ഇപ്പം എത്രണ്ണായി? 5. ആ 5 ടോട്ടൽ ഇപ്പം എത്രണ്ണായി? 22 ഉണ്ട്. മതിയാക്കാരം ഇപ്പോൾ ഒന്നല്ലേ? ആ 1.5 IOF ഉണ്ടെങ്കിൽ, 12 IOF ഉണ്ടെങ്കിലും വേണം എന്നാണ് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ എനിക്ക് 22 IOF ഉണ്ടാക്കാലേ ഉണ്ട് മീൻസ്. യാ, അപ്പോൾ ഇത് മതി. ഇന്നിവിടെ എന്നാൽ ശരിയാവില്ല. 22 ഗൈസ്, അതിനേക്കാളും ഉണ്ടാക്കാം. 25 5 എക്സ്ട്രാ ഉണ്ട്. ഒരു 32 ഉണ്ടാക്കാം ഗൈസ്, മതി. ഇനി ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് എത്താൻ തന്നെ നല്ല രീതിക്ക് ടൈം എടുത്തു ഗൈസ്, നല്ല ടൈം എടുത്തു. പിന്നെ ഡേയ്സ് എത്ര? 66 ഓക്കെ. എൻ്റെ ബേസ് കോഡ് പറഞ്ഞാൽ എത്ര? 00 എത്തിയാൽ പിന്നേക്ക് വേഗം പോയാൽ, കുറച്ച് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇനി നേരെ ബേസ് ഫോൺ. ഈ ഒരു വാർട്ട് എവിടെ? ഈ വാർട്ട് ഇപ്പം എങ്ങനെ എടുക്കുക? അത് വാർട്ടല്ലോ. അതൊക്കെ തോന്നണം അതിൻ്റെ ഉള്ളിലുണ്ടാവുക എന്നാൽ ആണ് ആയിരിക്കും. ഈ ഒരു വുഡ് കുറച്ചുണ്ടാവുക. ഇതിൻ്റെ വേര് ഇട്ടാൽ മതി. ഇതിൻ്റെ വേര് ഇപ്പം എങ്ങനെ? അതിനെപ്പറ്റിക്ക് അത്ര ഇതില്ല ഗൈസ്. ഇപ്പോൾ ഒരു റൂട്ട് ഇങ്ങനത്തെ ഉണ്ട്, അതാവും. ഓ, ഇതല്ല മറ്റേ ആ ലൈറ്റ് തരുന്നേ. ഇതൊക്കെ നമുക്ക് ഭാവിക്ക് ഉപയോഗിക്കാം. യെസ്, ഓക്കെ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം ഗൈസ്. എന്തായാലും അടുത്ത് വന്ന സ്ഥിതിക്ക് ആ ഈ ലൈറ്റിംഗ് കൂടി എടുക്കാം അല്ലേ. ഈ സാധനം ഇപ്പം എങ്ങനെ ഉണ്ടാക്കി? ഗ്ലോ സ്റ്റോൺ അതൊക്കറിയില്ല. ഇനി നമുക്ക് നേരെ എന്താ പറയുമോ, ഇവിടെ ചെസ്റ്റുകളും വാർട്ടും ഒക്കെ കൊണ്ട് പോയി തപ്പിയിട്ട് അതും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ, അയ്യോ അത് കത്തിപ്പോയിട്ടുണ്ടാവും. യെസ്, പോയി. സാറില്ല, ആ അതൊക്കെ പൊട്ടാനായി, കുഴപ്പമില്ല. ഞാൻ ഇനി എന്തായാലും ഈ ഒരു വഴി വിട്ടോക്കാം. എന്തായാലും നല്ലത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ കാണിക്കാം ഗൈസ്. അപ്പോൾ നമുക്കങ്ങനെ നെതർ വാർട്ട് കിട്ടി. യാ, ഇതൊക്കെ ഇനി നമുക്ക് ബ്രൂയിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ആവശ്യം. ഇതൊക്കെ ശവലോണ്ടാകുന്നു വേമ്പുട്ട്. അയ്യാ സ,
സോൾ സാൻഡ് ഒക്കെ എനിക്ക് ആവശ്യമാണ്. ഇനി എന്താ വെച്ചാൽ എലവേറ്റർ ഒക്കെ ഉണ്ടാക്കണം. യെസ്, നമുക്കെന്തായാലും ഇനി ഈ ഇവിടെ ഇനിയിപ്പോൾ വേറൊന്നും കിട്ടാല്ലേക്ക്. ഇനിയിപ്പോൾ കുറച്ച് വല്ല ചെസ്റ്റിലല്ലേ എന്തെങ്കിലുമൊക്കെ വല്ല ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടെങ്കിൽ മതി, അല്ലാതെ ഒന്നും കൂടെ ഇല്ല. മീൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കിട്ടുമെന്നറിയില്ല. ഞാൻ അതിലായിട്ട് കിട്ടിയിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഗോൾഡൻ ആപ്പിൾ തന്നെ തോന്നുന്നു, വയസ്സൊക്കെ അറിയില്ല. ആദ്യം ഗോൾഡൻ ആപ്പിൾ ക്യൂർ ചെയ്യാൻ മാത്രമുള്ളൂ, അതുപോലെ സ്ട്രിങ്ങിൻ്റെ കാളൊക്കെ ക്യൂർ ചെയ്ത പിന്നെ എമറാൾഡ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥ തരം ഓനെ കോരി എമറാൾഡൊക്കെ ഒരു സ്ട്രിങ്ങിനേക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്ക്. ഓ അയ്യോ, ജസ്റ്റ് മിസ്. എന്തായാലും ഞാനിനി ബേസിക്ക് പോകണം മീൻസ്. ഞാൻ പോണ വഴി ഒരു മാർക്ക് ചെയ്ത് വെച്ചിരുന്നു, ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ടോർച്ചോ. എന്തായാലും ഇവിടെ ഞാൻ വന്ന സ്ഥിതിക്ക് ഇവിടെ ലൈറ്റ് വെക്കുക. എനിക്ക് ഇത് കിട്ടിയില്ല മീസ്, ആ ഒരു സ്കെൽട്ടനെ കിട്ടിയില്ല, ഒന്നും പോലും കണ്ടില്ല. ആ ജസ്റ്റ് ഇതാ ഗോൾഡ് സാഡിൽ ഇരിക്കട്ടെ. ചെസ്റ്റിന് എടുക്കണ്ട, ചെസ്റ്റ് എടുക്കുക മീസ്. ഇനിയിപ്പോൾ എന്തായാലും വെച്ചു പോയി കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കുക, അത് അത്രേ ഉള്ളൂ. ആ അടുത്ത ജസ്റ്റ് എൻ്റെ നല്ല ഇതാണ് സാഡിൽ ഫ്രണ്ട് ജസ്റ്റ് ഓക്കെ. ഇതിൽ നല്ല ഉണ്ടാവും കുറപ്പാണ്. ഹോൾസ് ആർമറോ ആവശ്യം ഉണ്ടാവും. എന്നാലും വന്ന സ്ഥിതിക്ക് എടുക്കുക, എന്തൊക്കെ കളയുക, ഇതൊക്കെ എടുക്കണം. ഹോൾസ് ആർമർ എടുക്കുക, പിന്നെ ഇതെന്താ വാട്ടർ ബ്ലോക്ക് എനിക്കറിയില്ല. ഇത് ബിഗ് സ്റ്റെയർ ഒന്നും വേണ്ട, ജസ്റ്റ് ഓക്കെ. നമുക്കിനി എന്തായാലും ബേസ് ചെയ്തിട്ട് കാണാം. ഇവിടെ ഞാൻ അടയാളൊക്കെ വെച്ചിരുന്നു മേലേക്ക്. അതിന് ആദ്യം ഇതിൻ്റെ എൻഡിയിൽ അടി ഇതിന് ഉള്ളിൽ പുറത്തൊക്കെ എത്തിയാലും മതി, അല്ലെങ്കിൽ മേലേക്ക് ഇറങ്ങണം. നോക്കട്ടെ ഞാൻ എന്തായാലും സൗകര്യം പോലെ ചെയ്യാം. ബേസ് കോഴ്സ് അറിയാം, ഞാനെന്തായാലും ആ ഒരു കോഴ്സൊക്കെ പോയിക്കട്ടെ. ഇനി ബേസ് കിട്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഇതെത്തിയിട്ട് കാണിക്കും മീസ്. ഇത് കുറേ ലാവേക്ക് പോകാണല്ലോ. ഓ ഇത് ഫുള്ളായി മീസ്, അത് അടക്കടക്കട്ടെ. യാ ഇവിടെയൊക്കെ അല്ല, ഞാൻ എന്തായാലും മേലേക്ക് പോകേണ്ടിയിരുന്നാണ് തോന്നണത്. മേലെ തന്നെ ആ ഒരു വഴി കാണാൻ കാണാൻ തോന്നുന്നു. ഇവിടെ നിന്നും ആ ഒരു വഴിയില്ല. യാ ഞാൻ എന്തായാലും നോക്കിക്കോട്ടെ. ഗൈസ് നമുക്ക് അങ്ങനെ വരുന്ന അവിടുന്നൊക്കെ ചാടി ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഇത് കണ്ടു ഗൈസ്, എന്താ പറയുക, ബോണുകൾ നിറച്ച്. അപ്പോൾ ഇനി ആ എടുക്കാൻ വിചാരിച്ചു, അപ്പോൾ അതിനിങ്ങോട്ട് വന്നതാണ്. ഇത് ബോൺ മീലല്ലേ കിട്ടുക. അയ്യോ പിന്നെ നമുക്ക് ഞാൻ പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇൻട്രോ എടുത്ത വീഡിയോ പോയി, ഞാനിപ്പോൾ ലാസ്റ്റ് ഒക്കെ കയറി നോക്കുമ്പോൾ ഇൻട്രോ എടുത്തത് കാണാനില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഇൻട്രോ പറയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അതിന് ഇൻട്രോ ഇന്നത്തെ ഇപ്പോൾ കാണാനല്ലേ. ഇനി റീസൈക്കിൾ ബിന്നിൽ ഉണ്ടോയെന്ന് അറിയില്ല, അതിനിപ്പോൾ നോക്കണം. യാ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തായാലും ഇത് തന്നെയായിരുന്നു. ഈയൊരു മറ്റേ ആ ഇവിടെ ക്യാരി ചെയ്യുക, അത്ര തന്നെ. ക്യാരി ചെയ്യുക മീൻസ് ഫോട്ടോസ് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തു. ഇപ്പോൾ ഒരു ബോണിൻ്റെ ഇത് കണ്ടു, അങ്ങോട്ട് വന്നിക്കാണ്. ഇനി എന്തായാലും ഞാൻ ബേസിക് പോയിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നേ, അപ്പം അതിൻ്റെ ഇടയിൽ ഇത് കണ്ടു. ഇനിയിപ്പോൾ ബേസിക് എത്തിയിട്ട് ഇത് എന്താണെന്നൊക്കെ കേൾക്കണേക്കാളും ബെറ്റർ അല്ലേ, നിങ്ങളെ കാണിച്ചിട്ട് തന്നെ എടുക്കണേ. ഓക്കെ നെൽത്ത് പറയാണ്ട് ടീ ഷേപ്പിൽ നമുക്ക് എന്തായാലും ഇനി മാക്സിമം ഇവിടെ നിന്ന് കിട്ടാവുന്നതെല്ലാം കളക്ട് ചെയ്യാം പ്ലീസ്. ഇപ്പം ഇന്നത്തെ എത്തണം ഉണ്ട്, 58 എണ്ണമായി. ഈ ഒരു ബോൺ വീൽ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാലേ ഉപയോഗം വരുള്ളൂ. ഹോ ബോയ്, ഇപ്പം എന്തായാലും ഫുഡിനാവില്ല, വേറെ കൈ ഇരിക്കട്ടെ എന്ന്. ഒരു സ്റ്റാക്ക് ആയിക്കൊണ്ടുപോവാം. ആ ഒരു സ്റ്റാക്ക് കഴിഞ്ഞു മഷ്റൂംസ് എടുത്തുകൊണ്ട് പിന്നെ ക്രിംസൺ റൂട്ടൊന്നും വേണ്ട. യാ ഞാൻ എന്തായാലും ഇനി എവിടെയെങ്കിലും എത്തിയിട്ട് കാണിക്കുന്നു. യാ ഇസ് യാ
നമ്മളങ്ങനെ നമ്മളെ ഇതിക്ക് എത്തി, ബേസിക്ക് എത്തി ഗായ്സ്. ഹലോ, നല്ല ഒരു ഫൈറ്റിംഗ് തന്നെയായിരുന്നു. നമുക്ക് ആകെയില്ലാത്തത് ആ ഒരു ഇതാണ്. മറ്റേ ആ എൻട്രപ്പേണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇങ്ങോട്ട് പോകാം. ഡ്രാഗനെ കൊല്ലാൻ ഒരു ചെസ്റ്റിനാണ് കൊടുക്കുന്നത്. ഇവിടെ എന്തായാലും ഇക്ക് ചെസ്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഇതിനാണ്. ഈ ഐറ്റംസ് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് വേണം. അവിടുന്ന് വിടുന്നത് ഇത്രയും സാധനങ്ങളാണ് കേസ് അവിടുന്ന് കിട്ടിയത്. ഈ ഒരു ഇതെടുക്കുക, നമ്മളെ പിക്കക്സ് ഒക്കെ ഇത് ഇവിടെ വെച്ചിട്ട് 32 അതുണ്ട്. ഓക്കെ, എത്ര കിട്ടുന്നതാണ്. ഒരു സ്റ്റേക്ക് 42 കിട്ടി. ഇപ്പം തന്നെ 17 തോന്നുന്നുണ്ടായിരുന്നു. ഫോർച്ചു പിക്കക്സ് കൊണ്ട് പൊട്ടിച്ച് ഇതിങ്ങോട്ട് വാക്കുക. നമ്മളെ ഇതെവിടെ ഗോൾഡ് കിട്ടി, അതുകൊണ്ട് ഇനി നമുക്ക് ഇനി പവർ ഡ്രെയിലൊക്കെ ഉണ്ടാക്കാം. യാ, അങ്ങനെ നമുക്കൊന്ന് അപ്ഗ്രേഡ് കിട്ടി, ഇനി നമുക്ക് ഇനി ക്രാഫ്റ്റിനേബിൾ ഇവിടെയാണ്. ഇതിന് എത്ര കിട്ടി, 11 കിട്ടി. ഇതിനുള്ളിൽ ഇരിക്കട്ടെ. 14 ഗോൾഡ് ഇൻകട്ട് ഉണ്ട് സമയത്ത് അവിടെ പോയി കിട്ടിയതാണ്. പിന്നെ അവിടെ നിന്ന് കുറേ ബോൺ കിട്ടിയിരുന്നു. ബോണല്ല, ബോൺ ബ്ലോക്ക്. നമുക്ക് വേണമെങ്കിൽ ബോൺ ബ്ലോക്കും ഇത് ഉണ്ടാക്കുക, ഷിയേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾക്കുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാതും കുഴപ്പമില്ല. ഇനി സ്ട്രിങ്ങിനാണെങ്കിൽ സ്ട്രിങ്ങും ഉണ്ട് ഫാം. പിന്നെ നമുക്ക് ഇനി നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലായിട്ട് എൻഡർമാനെ കണ്ടുപിടിക്കാം. ഈ എപ്പിസോഡിൽ എന്തായാലും നെതറിലെ കുറേ ടൈം ചിലവഴിച്ചു. ഞാൻ ഒന്ന് ആദ്യമൊക്കെ ഒന്ന് പറയാം, ഞാൻ ഈ വീഡിയോ തുടങ്ങി ഇനി ഇൻട്രോ അതിൽ ഉണ്ടോ എന്നറിയില്ല, സംശയമാണ് ഗൈസ്. കാരണം ഞാൻ ആ ഒരു ഇൻട്രോൻ്റെ ഭാഗം ഇതിൽ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് വെറുതെ അല്ലാതില്ല, റെക്കോർഡല്ലേ നോക്കിയപ്പോൾ ഇൻട്രോവിൻ്റെ ഒപ്പം വേറെ ഏതൊക്കെ ഭാഗം പോയിക്കണം ഗൈസ്. ഞാൻ ആ ഒരു എന്തിക്ക് എത്തണ ഭാഗം പോയി, ഫോട്ടോസൊക്കെ കയറണേ ഫൈനലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗ്യമൊക്കെയാണ് ചിലപ്പോൾ തുടക്കം. അതിന് കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഒരു സീൻ ഇഞ്ചിൽ നിന്ന് കട്ടായി, ഞാൻ ഇഞ്ചെ ആ ഒരു ഇതിൽ കണ്ടില്ല, ക്രാഷായത്, റെക്കോർഡൊക്കെ ക്യാൻസൽ ക്രാഷ് ആയിരിക്കുന്നു. യാ, നമുക്കെന്തായാലും ഈ ഒരു ബുക്ക് പേപ്പർ ഇതാക്കാം. ഇനി നമുക്ക് എന്തായാലും വീഡിയോ എൻ്റെ ചെയ്യാം ഗൈസ്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇനി ഈ എൻഡർമാനെ കൊല്ലാൻ നടക്കും. എൻഡർമാനെ എത്ര കിട്ടുമെന്നും അറിയില്ല. ഞാൻ മിക്കവാറും എത്രയെല്ലാവരും വാപ്പിഡ് ഫോറസ്റ്റ് പോയിട്ട് അവിടെ എഫ് കെ കാര്യം ഗൈസ്. യാ, അപ്പം എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. ഈ വിഷ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാറ് ബിൽഡിംഗ് ക്ലിക്ക് ചെയ്യാം. എല്ലാവർക്കും ബൈ ഗൈസ്, സീ യു ഔട്ട്.